പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അല്പസമയത്തിനകം തുടങ്ങും. 52 കരകളെ പ്രതിനിധീകരിച്ച് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 3 പള്ളിയോടങ്ങൾക്കാണ് ജലമേളയിൽ പങ്കെടുക്കാൻ അനുമതി. മന്ത്രി പി പ്രസാദ് ജലമേളയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ജലമേള നടക്കുക. ആറന്മുളയിൽ നിന്ന് ശശിനാരായണന്റെ റിപ്പോർട്ടിലേക്ക്. ഉത്രട്ടാതി ജലമേളയുടെ ഭാഗമായുള്ള ഒരുക്കങ്ങളെല്ലാം ആറന്മുള പാർത്ഥസാര ക്ഷേത്രത്തിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 10:45 പള്ളിയോടങ്ങളെ സ്വീകരിക്കുക. പ്രധാനമായും 3 പള്ളിയോടങ്ങൾക്ക് മാത്രമാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ അനുമതിയുള്ളത്. കൊഴഞ്ചേരി, മാരാമൺ, കീഴ്വൺമണി പള്ളിയോടങ്ങൾക്കാണ് ഇക്കുറി അനുമതിയുള്ളത്. 10:45 പള്ളിയോടങ്ങൾ ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരും. ഇവിടെ നിന്നും ക്ഷേത്രം ഭാരവാഹികളും അതുപോലെ തന്നെ പള്ളിയോട സേവാസംഘം പ്രതികളും പള്ളിയോടങ്ങളെ സ്വീകരിക്കും. തുടർന്ന് ക്ഷേത്രത്തിൽ പൂജിച്ച മാലയും പ്രസാദവും ഇവർക്ക് നൽകും. തുടർന്നായിരിക്കും ജലഘോഷയാത്ര നടക്കുക. 52 കരകളെ പ്രതിച്ചുകൊണ്ടാണ് ഈ 3 പള്ളിയോടങ്ങൾ ഈ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. നേരത്തെ 10,000-ക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ജലോത്സവം കൂടിയും ഒരു ആഘോഷവും ഒപ്പം ആറന്മുളയുടെ പൈതൃകമൊക്കെ ഉള്ള ഒരു ജലഘോഷയാത്രയാണ് സംഘടിപ്പിച്ചതെങ്കിൽ ഇപ്രാവശ്യം കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നാൽ കർശന നിയന്ത്രണങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 പള്ളിയോടങ്ങൾക്ക് മാത്രം ഇപ്രാവശ്യം അനുമതിയുള്ളത്. എന്തായാലും ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കൃഷിമന്ത്രി പി പ്രസാദാണ് ഈ ജലോത്സവത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. MLA മാരായ മത്തി തോമസ്, പ്രമോദ് നാരായണ തുടങ്ങിയവരും ചടങ്ങുകളിൽ പങ്കെടുക്കും. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ആറന്മുളയെ സംബന്ധിച്ച് ആറന്മുളയുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ ഉള്ള ഒരു ജലോത്സവം കൂടിയാണ്. കഴിഞ്ഞ 2 വർഷമായി കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ 2 വർഷവും ഇത്തരത്തിൽ ആചാരപരമായി ചടങ്ങുകൾ നടത്തിയിട്ടുള്ളത്. ഈ പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് ഈ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് അനുമതി ഉണ്ടായിരിക്കത്തില്ല. ഈ പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നവർക്കും കോവിഡ് വാക്സിൻ എടുത്തവരും ഒപ്പം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരും മാത്രമാണ് ഈ പള്ളിയോടങ്ങളിൽ പങ്കെടുക്കുന്നതും തുഴച്ചക്കാരായതെന്നും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാമാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. 10:45 കൂടി പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിൽ എത്തിച്ചേരും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു.